ലോകത്തിൻ ജ്ഞാനത്തെ ലജ്ജിപ്പിക്കാൻ ഭോഷനാം എന്നെയും നിൻ പാത്രമായി മാറ്റിയല്ലോ. മത്തായി 11:29, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. പ്രിയമുള്ളവരെ, സൗമ്യത ഒരു ബലഹീനതയല്ല, അത് നമ്മുടെ വലിയ ശക്തിയാ. അത് മനസ്സിലാക്കിയിട്ടുള്ളവർ ചുരുക്കമത്രേ. ക്ഷമയും സൗമ്യതയും കൊണ്ട് നേടാൻ കഴിയാത്തതായി അധികമൊന്നുമില്ല. ക്രിസ്തുവിന്റെ ആ ഭാവം നമ്മിൽ എപ്പോഴും പ്രകടമായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നാം ജീവിതത്തിൽ തോൽക്കാൻ ഇടവരികയില്ല. പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നത് ഒരനുഗ്രഹമാ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സൗമ്യത ധരിച്ച് അങ്ങയോട് ചേർന്ന് പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സൗമ്യത ഞങ്ങളുടെ ഭാവമായിരിക്കാൻ കൃപ തരണമേ അപ്പാ. തിരുവചനപ്രകാരം മൗനമായിരിക്കാനുള്ള ബലം ഞങ്ങൾക്ക് തരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ.